അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ നീ ആരാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നിന്റെ വഹ്യ നൽകിയ ഇൻസ്പിറേഷൻ നൽകിയ നീ റവലേഷൻ നൽകിയ നിന്റെ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ ഇതൊരു മുസ്ലിമായ ആള് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട് പൊട്ടിക്കരയും കരയും കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണം എന്നാൽ ആ കരച്ചിൽ നിൽക്കും എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു പ്രകാശം കൽബിലേക്ക് വരും കറുത്തവർഗക്കാരനായ ഈ ഗുലാമുൻ അസ്വദു എന്ന ഹദീസുകളിൽ പറയുന്ന ഒരു ജൂതന്റെ ആടുകളെയാണ് മേച്ച് നടക്കുന്നത് നബിയേ അങ്ങിങ്ങോട്ടാണ് പോകുന്നത് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഈ വെളിച്ചം ഊതിക്കെടുത്താൻ ഒരു വിഭാഗം ശത്രുക്കൾ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് അവരെ പ്രതിരോധിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ യുദ്ധക്കൊതിയന്മാരല്ല ഞങ്ങൾ ആരെയും ആക്രമിക്കാനും വെട്ടി നിരത്താനും വന്നതല്ല ഇവിടെ പക്ഷെ ഞങ്ങളെ വെട്ടി നിരത്താൻ വരുന്നവർക്ക് പ്രതിരോധം തീർക്കണം ഞങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളും ഞങ്ങളും സുരക്ഷിതരാവണം പ്രതിരോധത്തിന് പോവുകയാണ് വന്നാൽ എന്ത് കിട്ടും നബിയെ അൽ ജന്ന ഇതിന് ശമ്പളമല്ല ഇതിന് നിങ്ങൾ ആർക്കും ശമ്പളം തരാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ ജീവൻ കൊടുക്കുന്നത് ഈ പ്രതിരോധത്തിലെങ്ങാനും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗമാണ് അല അറിയണേ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അല്ലാഹുവിന്റെ ചരക്ക് നല്ല വിലപിടിപ്പുള്ള ചരക്കാണ് അല്ലാഹുവിന്റെ ചരക്ക് അറിയണേ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന അല്ലാഹുവിന്റെ ചരക്ക് സ്വർഗമാണ് സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാ നബിയെ ഈ ആടുകളെ ഞാൻ ഇവിടെ ഇട്ടു പോരുകയാണ് നബിയെ എനിക്കും ആ സ്വർഗം വേണം എനിക്കും ആ സ്വർഗം വേണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡുകൾക്ക് മുമ്പ് മുസ്ലിമായ ആ മനുഷ്യന് ചില കാര്യം പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് കൂടെ വരാം പക്ഷേ നിങ്ങൾ ഇപ്പം വരരുത് നിങ്ങളൊരു ജൂതന്റെ ആട് മേക്കുന്ന ആളാണ് നിങ്ങളുടെ മുതലാളിയാണ് നിങ്ങളെ ഈ ആടുകളെ ഏൽപ്പിച്ചത് ഈ ആടുകൾ മരുഭൂമിയിൽ അന്യാധീനമായി പോയാൽ വഴിതെറ്റിപ്പോയാൽ അത് നിങ്ങൾ നിങ്ങളുടെ മുതലാളിയോട് വിശ്വാസവഞ്ചന ചെയ്യലാണ് അതുകൊണ്ട് ആദ്യം ഈ ആടുകളെ അവയുടെ കൂട്ടിലേക്ക് മുതലാളിയെ കൊണ്ടുപോയി ഏൽപ്പിക്കണം എന്നിട്ട് സമ്മതം വാങ്ങിച്ചു വാ ആടുകളെ കൊണ്ടാക്കി ഓടി വരികയാണ് ഹബീബിന്റെ മുമ്പിലേക്ക് യുദ്ധമുഖത്തേക്ക് നടന്നെടുക്കുന്നു അവിടെ യുദ്ധം നടക്കുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ ചെറുപ്പക്കാരൻ പോരാടുകയാണ് ഒരു ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല അസ്ർ നിസ്കരിക്കാനുള്ള നേരം പോലും ആയില്ല ആ സ്വഹാബി അവിടെ ഷഹീദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധം കഴിഞ്ഞ് ഷഹീദായവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ കടക്കുന്നു കറുകറുത്ത ഒരു അടിമയായ ആ സുഹാബി പേര് പോലും ഹദീസിലില്ല ഹദീസിൽ പോലും ഗുലാമുൻ അസ്വദു എന്നാണ് പറയാ കറുത്ത ഒരു അടിമയായ സുഹാബി പേരറിഞ്ഞെങ്കിൽ എന്താ പേരറിഞ്ഞില്ലെങ്കിൽ എന്താ അല്ലാഹുവിനറിയുമല്ലോ പേര് അല്ലാഹുവിനറിയുമല്ലോ റബ്ബിനറിയുമല്ലോ പേര് നഹാവന്ത് യുദ്ധം കഴിഞ്ഞപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് മലകൾക്കപ്പുറം മദീനയിൽ നിന്ന് ഇറാനിൽ വെച്ച് നടക്കുന്ന യുദ്ധം പേർഷ്യയിലാണ് നഹാവെന്നുള്ളത് അവിടെ യുദ്ധം നയിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനോട് യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ സാരിയ ആ മല നോക്കണം ആ മല നോക്കണം ആ പർവ്വതം നോക്കണം സാരിയ എന്ന് നബി തങ്ങളുടെ പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള നഹാവന്തിലേക്ക് അവിടെ നിൽക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിം സൈന്യം മലയുടെ ഇപ്പുറത്താണ് മലയുടെ ബാക്കിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് വിലായത്തിന്റെ വെളിച്ചത്തിൽ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ ഖുതുബയോതുന്ന ഇടയിലാണ് വിളിച്ചു പറഞ്ഞത് ആ പറഞ്ഞത് സാരിയ റളിയല്ലാഹു അൻഹു കേട്ടു
അവിട നിൽക്കുന്ന സൈന്യം സാരി റളിയല്ലാഹു അൻഹു കാണാത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു കാണിച്ചു കൊടുത്തു. ഉമർ തങ്ങൾ മദീനയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് സാരി റളിയല്ലാഹു അൻഹു കേട്ടു. സൈന്യം പറഞ്ഞയച്ചു മലയുടെ പിന്നിലേക്ക്. ആ സൈന്യത്തെ തുരത്തിയോടിച്ച് വിജയം വരിച്ചു. ഇതെല്ലാം ഉമർ തങ്ങൾ അത് കണ്ടതും ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞതും സാരി തങ്ങൾ അത് കേട്ടതും മിൻ ജുംലത്തിൽ കറാമാത്ത്, മഹാന്മാരായ സ്വഹാബിമാരുടെ കറാമത്തുകളാണെന്ന് പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ. വളരെ സ്വഹീഹായ ഹദീസുകളാണിത്. സാരി റളിയല്ലാഹു അൻഹു മടങ്ങി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാരിയ ആരൊക്കെയാണ് ഷഹീദായത്? ഫുലാനുൻ വഫുലാനുൻ വഫുലാൻ, രണ്ടു മൂന്ന് സ്വഹാബികളുടെ പേര് പറഞ്ഞു. ഉമർ തങ്ങൾ വീണ്ടും ചോദിച്ചു, സാരിയ പിന്നെ ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ? ഉണ്ടുമറേ, ഫുലാനുൻ വഫുലാനുൻ വഫുലാനുൻ വഫുലാൻ, ഒരു നാലാളെ പറഞ്ഞു കൊടുത്തു. ഇനി ആരെങ്കിലും ഉണ്ടോ സാരിയ ഓർമ്മയുള്ളത്? മഹാനായ സാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ വേറെയും ആളുകൾ ഷഹീദായിട്ടുണ്ട്, ലാ അഅരിഫുഹും, അവരുടെ പേരെനിക്ക് പറയാൻ അറിയില്ല എന്ന് സാരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, സാരിയ പേരറിഞ്ഞില്ലെങ്കിൽ എന്താ, അല്ലാഹു അഅലമു ബിഅസ്മാഇഹിം, അവരുടെ പേരുകൾ അല്ലാഹുവിന് അറിയുമല്ലോ സാരിയ, അല്ലാഹുക്കറിയും. വേറൊരുപാടാൾ ഷഹീദായിട്ടുണ്ട് ഉമർ എന്നവരെ, പേരെനിക്കറിയില്ല, സാരല്ല സാരിയ, സാരല്ല, അവരുടെ പേര് അല്ലാഹുക്കറിയുമല്ലോ. മതി 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 സാരിയ, മതി മതി. ഉമർ പേരറിയില്ല എന്ന് പറഞ്ഞപ്പോ കരഞ്ഞു, സാരല്ല സാരിയ, അല്ലാഹുക്കറിയുമല്ലോ അവരുടെ പേര്, റബ്ബിനല്ലേ അവരെ പോരാടിയത്, ഷഹീദായത്. സ്വഹാബിമാർക്ക് പോലും പേരറിയില്ലാതിരുന്ന ഇപ്പോഴും ഹദീസുകളിൽ ഗുലാമുൻ അസ്വദ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ സ്വഹാബിമാർ പറഞ്ഞ കറുത്ത ഒരടിമ എന്നേ അറിയൂ. ആ സ്വഹാബി ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബാണ് അരികത്തേക്ക് ചെന്നത്. മുത്തനബി തങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലാത്തൊരു ഭാഗ്യവാൻ, മണിക്കൂറുകൾക്ക് മുമ്പാണ് മുസ്ലിമായത്, മണിക്കൂറുകൾക്ക് ശേഷം ഷഹീദാണ്. ആ സ്വഹാബിയെ ഹബീബായ നബി തങ്ങളാണ് മറവ് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തത്. ഖബറിലേക്ക് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലടി അങ്ങ് പിന്നോട്ട് മാറുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ, എത്രയോ സ്വഹാബിമാർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ കാലിങ്ങ് പിന്നോട്ട് വെച്ച് നടന്നു. സ്വഹാബിമാർ ചോദിച്ചു, നബിയേ എന്താണ് അങ്ങ് വല്ലതും കണ്ട് പേടിച്ചോ? ജനാസ ഖബറിലേക്ക് വെച്ചപ്പോൾ എന്താണങ്ങ് പിന്നോട്ട് നടന്നത്? സ്വഹാബികളെ, അള്ളാഹുവിന്റെ സ്വർഗീയ ഹൂരിമാരിൽപ്പെട്ട രണ്ട് ഹൂറുല്ലീനുകൾ ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് വന്നപ്പോൾ, ഈ സ്വഹാബിയെ സ്വീകരിക്കാൻ ഹൂറുല്ലീനുകളായ രണ്ടാളുകൾ വന്നപ്പോൾ അവരെ കണ്ടപ്പോഴാണ് ഞാൻ പിന്മാറിയതെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ സഅദ് ഇബ്നു മുആദ് എന്നവർ അഞ്ച് മണിക്കൂറാണ്, അഞ്ച് 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 വർഷമാണ് കർമ്മം ചെയ്തത്. ഈ സ്വഹാബി കർമ്മം ചെയ്തത് അഞ്ച് മണിക്കൂറിന്റെ താഴെയാണ്. അഞ്ച് മണിക്കൂറിൽ താഴെ ജീവിതം നന്നാവുകയാണെങ്കിൽ ആ മണിക്കൂറുകൾ മതി. കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചാൽ, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവർ ആ തെറ്റ് ചെയ്യാത്തവരെ പോലെയാണ്. അള്ളാഹുവേ ഞാനത് ചെയ്യൂല റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, ഞാനതിലേക്ക് മടങ്ങില്ല പടച്ചവനെ, ഞാനത് ചെയ്യില്ല റബ്ബേ എന്ന് റബ്ബിന്റെ മുന്നിൽ മനസ്സു തട്ടി നമ്മൾ കരഞ്ഞ് ദുആ ചെയ്ത് പശ്ചാത്തപിച്ച് തൗബ ചെയ്താൽ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ ഇല്ലാത്ത പോലെയാണ്, ആ തെറ്റ് സംഭവിക്കാത്ത പോലെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, ലഭ്യമായ ജീവിതം എത്ര ചെറുതാണെങ്കിലും, നമ്മൾ ഇരുപതിൽ മരിക്കുമെന്നിരിക്കട്ടെ, മുപ്പതിൽ മരിക്കട്ടെ, മുപ്പത്തഞ്ചിലോ നാൽപ്പതിലോ മരിക്കട്ടെ, അൻപതോ അറുപതോ ആവട്ടെ, അതിലേറെ പോകട്ടെ, ചെറുതാവട്ടെ, സമയം വിഷയമല്ല, കാലത്തിന്റെ ദൈർഘ്യം അവിടെ വിഷയമല്ല. അഞ്ച് മണിക്കൂർ കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാബിയാണ് ഗുലാമുൻ അസ്വദ്. അഞ്ച് വർഷം കൊണ്ട് അർശനെ വിറപ്പിച്ച സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പ്രതീക്ഷയാണ് ഉമ്മത്തിന്. അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.